എന്റെ മൂത്തമകൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവന് മൂത്തൊരു പെങ്കൊച്ചായിരുന്നു എനിക്ക്, സെലീന. അവിടെ ഈ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ടിച്ചുമെന്ന് പറഞ്ഞു കലോത്സവത്തിന് മണവാട്ടിയാവാൻ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിനെ കാണാൻ ചെയ്യലായിരുന്നേ. അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനൊക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണം. എടുത്ത വായിക്ക് ഞാൻ പറഞ്ഞു കാശ് ചെലവില്ലാത്ത മണവാട്ടിയാങ്കിൽ അയച്ചാൽ മതി. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവിടെ തള്ളാവുന്നതും പറഞ്ഞു കൊച്ചു ആഗ്രഹിച്ച് കുറച്ച് 300 രൂപ ചോദിച്ചാലല്ലേ നിനക്ക് ആ കൊടുത്തൂടെ. ഞാൻ അന്നേ ഇറക്കി സാ, ഞാൻ കേട്ടില്ല. ഒരു കലോത്സവത്തിനന്ന് കൊച്ചു കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാം കൂടെ അമ്മ വീട്ടിലേക്ക് പോയി ചെയ്തു. പോകുന്ന പോക്കില് അവർ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് മേടിച്ച്. എന്റെ കൊച്ചു ബോധമില്ലാണ്ട് 2 ദിവസം ഐസിയു കിടന്നു. ഞാൻ ചങ്ങനല്ലേ ഓടിച്ചെന്ന്. ബോധം വന്നപ്പോ എന്റെ കൊച്ചെന്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, പാപ്പൻ എന്നാ രൂപം ഒന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വല്ല വരുമായിരുന്നു തോന്നു. എന്ന് പറഞ്ഞ എന്റെ കൊച്ച് പിറ്റേ നിങ്ങൾ പോയടാവുക. അതേപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിച്ചാൽ അന്നെങ്കിലും പറഞ്ഞ് ഞാനും ഒഴിവാകും. അതാ ഞാൻ പറഞ്ഞു നമ്മൾ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് നമ്മൾ പറ്റുമെങ്കിൽ അതൊന്ന് സാധിച്ചു കൊടുത്തേക്കണം. അതിന് മടലാണെങ്കിൽ മടല്, മണവാട്ടിയെങ്കിൽ മണവാട്ടി.